ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നോവൽ ഗാർഡൻ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒത്തിരി കളർഫുൾ പൂക്കൾ തരുന്ന പെറ്റൂണിയ ചെടിയിൽ നിറയെ പൂക്കൾ പൂക്കുവാൻ മൂന്ന് ടിപ്സും പെറ്റൂണിയ ചെടിയുടെ ഫുൾ കെയറിങ്ങിനെയും കുറിച്ചാണ് ഈ കാണുന്നത് മാൽ ടാഗ്രോ പ്രോഡക്ട്സിന്റെ ഒരു സമ്മർ ഓഫർ പാക്ക് ആണ് ഗാർഡനിങ്ങിന് ആവശ്യമുള്ള പതിനഞ്ച് സാധനങ്ങൾ അതായത് വളങ്ങൾ കോക്കോപിറ്റ് ഫംഗൽ പൗഡർ ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് ചേർന്നുള്ള ഒരു ഓഫർ പാക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ എന്ന വിലയിൽ പ്രത്യേകിച്ച് നോവൽ ഗാർഡൻ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പെറ്റൂണിയ ചെടികൾ ഒത്തിരി കളർഫുള്ളായിട്ട് പല കളേഴ്സിൽ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ചിടിച്ചട്ടിയിലും ഹാങ്ങിംഗ് ബാസ്ക്കറ്റിലും വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് പെറ്റോണിയ ചെടികൾ വെയിൽ നല്ലവണ്ണം ആസ്വദിക്കുന്ന ചെടികളാണ് നാല് വെറൈറ്റി പെട്ടോണിയ ചെടികൾ അവൈലബിൾ ആണ് ഗ്രാൻഡി ഫ്ലോറ മൾട്ടി ഫ്ലോറ സ്പ്രെഡിംഗ് അല്ലെങ്കിൽ വേവ് പെട്ടോണിയ മെല്ലി ഫ്ലോറ ഇനി ഈ ചെടികളുടെ കെയറിങ്ങിനെ കുറിച്ച് നോക്കാം ഫ്ലവറിംഗ് സീസൺ പെട്ടോണിയ ചെടികൾ ഒരു സീസണൽ പ്ലാന്റ് ആണ് നമ്മുടെ നാട്ടിലുള്ള കാലാവസ്ഥക്ക് നവംബർ മുതൽ മെയ് വരെ പെട്ടോണിയ ചെടികൾ നല്ലവണ്ണം പൂവിടും തണുപ്പ് കാലം തീരുന്ന സമയവും വേനൽക്കാലവുമാണ് ഈ ചെടികൾക്ക് പൂവിടാൻ പറ്റിയ സീസൺ മഴക്കാലം ഈ ചെടിക്ക് ശരിയായ ഒരു കാലാവസ്ഥയല്ല ചെടികൾ നശിച്ചു പോകും ലൈറ്റിംഗ് പെട്രൂണിയ ചെടികൾ നന്നായിട്ട് സൂര്യപ്രകാശം ആവശ്യമുള്ള ചെടികളാണ് ചെടി നന്നായിട്ട് പൂവിടണമെങ്കിൽ ദിവസം ഫൈവ് ടു സിക്സ് അവേഴ്സ് ഡയറക്റ്റ് സൺലൈറ്റ് അത്യാവശ്യമാണ് നേരിട്ടുള്ള വെയിൽ ചെടിയിൽ കിട്ടിയില്ല എങ്കിൽ ചെടിയിൽ പൂക്കൾ കുറഞ്ഞാണ് നിൽക്കുന്നത് എത്രത്തോളം ചെടിക്ക് നേരിട്ടുള്ള സൂര്യപ്രകാശം കിട്ടുന്നുവോ അത്രത്തോളം ചെടിയിൽ പൂക്കൾ ഉണ്ടാകും ടെമ്പറേച്ചർ പെറ്റൂണിയ ചെടികൾ നന്നായിട്ട് ആവശ്യമുള്ള ചെടിയാണെങ്കിലും ഒത്തിരി ചൂട് ഈ ചെടിക്ക് പറ്റില്ല നല്ല വെയിലുള്ള മിതമായ കാലാവസ്ഥയിൽ ചെടി ഹെൽത്തി ആയിട്ട് വളർന്നു പൂവിടും ഇരുപത്തിയഞ്ച് ടു മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ ചെടിക്ക് പറ്റിയ കാലാവസ്ഥ മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോകുമ്പോൾ ചെടിയുടെ വളർച്ച കുറയുകയും മൂന്ന് ടു നാല് ദിവസം വരെ നിൽക്കുന്ന പൂക്കൾ രണ്ട് ദിവസത്തിൽ വാടിപ്പോകും അതുപോലെ ഒത്തിരി തണുപ്പ് ഈ ചെടിക്ക് ആവശ്യമില്ല മൾച്ചിങ് ഒത്തിരി ചൂടുള്ള കാലാവസ്ഥയിൽ മണ്ണിൽ ഓവർ ചൂട് കൊണ്ടാൽ ചെടി എളുപ്പത്തിൽ വാടിപ്പോകും മണ്ണിന്റെ വെള്ളയീർപ്പത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചെറിയ അളവിൽ മൾച്ചിങ് ചെയ്തു കൊടുക്കണം വലിയ ചെടികൾക്ക് ചെയ്യുന്നതുപോലെ കൊഴിഞ്ഞു വീഴുന്ന ഇലകളെയോ പൂക്കളെയോ പെട്രോണിയ ചെടിയുടെ ചുവട്ടിൽ ഇട്ടു കൊടുക്കരുത് ഉണങ്ങിയ പുല്ലിൻ്റെ കഷ്ണങ്ങളെയോ അല്ലെങ്കിൽ ഇതുപോലെ നെൽ ഊമിയോ ചെടിയുടെ ചുവട്ടിൽ പരത്തി കൊടുക്കുകയാണെങ്കിൽ ചെടിയുടെ മണ്ണ് എളുപ്പത്തിൽ ഉണങ്ങിപ്പോകില്ല വാട്ടറി പെട്ടൂണിയ ചെടികൾക്ക് വെള്ളം കൊടുക്കുന്നതിൽ വളരെ ശ്രദ്ധ ആവശ്യമാണ് ഈ ചെടി നല്ല വെയിലിരിക്കുന്നത് കൊണ്ട് ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ചെടിയുടെ ചുവട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഒഴിക്കുന്ന വെള്ളം കൂടിപ്പോവുകയാണെങ്കിൽ ചെടി എളുപ്പത്തിൽ നശിച്ചു പോകും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ചെടിയുടെ ചുവട്ടിൽ മാത്രമായിട്ട് വേണം ഒഴിച്ചു കൊടുക്കേണ്ടത് ചെടിയുടെ ഇലകളുടെ മീതെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ചെടിയുടെ ഇലകളിൽ എളുപ്പത്തിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായി ചെടി എളുപ്പത്തിൽ നശിച്ചു പോകും പോട്ട് സൈസ് പെറ്റോണിയ ചെടികൾക്ക് ഷാലോ റൂട്ട്സ് ആണ് അതായത് ചെടിച്ചട്ടിയുടെ മുഗൾ ഭാഗത്ത് മാത്രമേ വേരുകൾ കാണുകയുള്ളൂ ഒത്തിരി താഴ്ചയിൽ വേരുകൾ പോകില്ല അതുകൊണ്ട് നല്ല ഉയരത്തിലുള്ള ചെടിച്ചട്ടികൾ ആവശ്യമില്ല ബേസിൻ പോലുള്ള ചെടിച്ചട്ടികൾ മതി മിക്സ് പെട്ടോണിയ ചെടികൾക്ക് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വളം നിറഞ്ഞ പോട്ടി മിക്സ് ആണ് ആവശ്യം വെള്ളം എളുപ്പത്തിൽ വാർന്നു പോകുന്ന മണ്ണായിരിക്കേണ്ടത് അത്യാവശ്യമാണ് വെള്ളം കെട്ടി നിൽക്കുന്ന കളിമണ്ണ് പോലുള്ള മണ്ണിൽ പെറ്റോണിയ ചെടികൾ വളരില്ല പെറ്റൂണിയ ചെടികൾ ആസിഡിക് ടൈപ്പ് സോയിലാണ് നന്നായിട്ട് വളരുന്നത് നമുക്ക് രണ്ട് വിധമായ പോട്ടിമിക്സിനെ കുറിച്ച് നോക്കാം ഫസ്റ്റ് മിക്സിൽ നമ്മൾ എടുത്തിരിക്കുന്നത് സിക്സ്റ്റി പെർസെൻറ്റേജ് കോക്കോപിറ്റും തേർട്ടി പെർസെൻറ്റേജ് പേൾലൈറ്റും ടെൻ പെർസെൻറ്റേജ് കമ്പോസ്റ്റുമാണ് കോക്കോപിറ്റും കമ്പോസ്റ്റും പോട്ടിമിക്സിൻ്റെ ആസിഡിക് നേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യും സെക്കൻഡ് മിക്സിൽ എടുത്തിരിക്കുന്നത് ഗാർഡൻ സോയിൽ തേർട്ടി പെർസെൻറ്റേജ് കമ്പോസ്റ്റ് തേർട്ടി പെർസെൻറ്റേജ് കോക്കോപിറ്റ് ട്വൻ്റി പെർസെൻറ്റേജ് എല്ലുപ്പൊടി ടെൻ പെർസെൻറ്റേജ് പേപ്പിൻപിണാക്ക് ടെൻ പെർസെൻറ്റേജ് ഈ പോട്ടി മിക്സിലുള്ള കോക്കോപിറ്റും എല്ലുപ്പൊടിയും മണ്ണിൻ്റെ അസിഡിക് വാല്യൂവിനെ മെയിൻറ്റെയിൻ ചെയ്യും ഡെഡ് ഹെഡിങ് പെട്ടൂണിയ ചെടികൾ നന്നായിട്ട് പൂവിടാൻ നമ്മൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഡെഡ് ഹെഡിങ് രണ്ട് പിഞ്ചിങ് ആൻഡ് പ്രൂണിങ് ഫസ്റ്റ് നമുക്ക് ഡെഡ് ഹെഡിങ്ങിനെ കുറിച്ച് നോക്കാം പെട്രൂണിയ ചെടിയിൽ പൂക്കുന്ന പൂക്കൾ മൂന്ന് ടു നാല് ദിവസം കൂടുമ്പോൾ വാടിപ്പോകാറുണ്ട് അങ്ങനെ വാടി ഉണങ്ങിപ്പോകുന്ന പൂക്കൾ ചെടിയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ വിത്തുകൾ ഉണ്ടാകാൻ തുടങ്ങും ഇങ്ങനെ വിത്തുകൾ ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ ചെടിയുടെ കോൺസെൻട്രേഷൻ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് മാറിപ്പോകും അതുകൊണ്ട് ഉണങ്ങി നിൽക്കുന്ന പൂക്കളെ കട്ട് ചെയ്ത് മാറ്റണം ഇങ്ങനെ ചെയ്യുന്നത് പുതിയ പൂമുട്ടുകൾ വേഗം ഉണ്ടാകാൻ സഹായിക്കും പിഞ്ചിങ് ആൻഡ് പ്രൂണിങ് പെട്രോണിയ ചെടികൾ ചെറിയ ചെടിയായിട്ട് വളർന്നു വരുമ്പോൾ വളർന്നു വരുന്ന കമ്പിന്റെ തള്ളിർഭാഗത്തിന് നുള്ളി മാറ്റണം അങ്ങനെ ചെയ്യുമ്പോൾ ചെടിയിൽ ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ടാകും ഇങ്ങനെ ബ്രാഞ്ചസ് ഉണ്ടാകുന്നത് ഒത്തിരി പൂക്കൾ കിട്ടാൻ സഹായിക്കും പെട്ടൂണിയ ചെടിയുടെ കമ്പുകൾ വേഗത്തിൽ നീണ്ടു വളർന്നു പോകും പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ അരയടി വരെ കമ്പുകൾ പോകും കമ്പിനെ പ്രൂൺ ചെയ്ത് നിർത്തിയില്ല എങ്കിൽ കമ്പ് നീണ്ടു വളർന്ന് തുമ്പറ്റം രണ്ടു മൂന്ന് പൂക്കൾ കൊണ്ട് നിൽക്കും ഈ കാണുന്ന കമ്പുകൾ പോലെ ചെടി കുറച്ച് നീണ്ടു വളരുകയാണെങ്കിൽ മാസത്തിലൊരിക്കൽ നീണ്ടു വളർന്നു നിൽക്കുന്ന കമ്പുകളെ കുറച്ച് താഴ്ത്തി പ്രൂൺ ചെയ്ത് കൊടുക്കണം ഇത്രയും നീളമുള്ള കമ്പിനെ രണ്ട് അല്ലെങ്കിൽ മൂന്നിഞ്ച് നീളം മാത്രം വിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റണം അങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി തളിരുകൾ വേഗം വളർന്നു വരും ചെടിയുടെ എല്ലാ കമ്പുകളെയും അങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഒത്തിരി പുതിയ ശിഖരങ്ങൾ ഉണ്ടാകും അതല്ലാതെ ചെടി ഒരു പെർഫെക്റ്റ് ഷേപ്പിൽ നിൽക്കും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്ത ചെടി ഒരാഴ്ച കഴിഞ്ഞ് എത്ര പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഫെർട്ടിലൈസർ പെറ്റോണിയ ചെടികൾക്ക് നന്നായിട്ട് വളം അത്യാവശ്യമാണ് പെറ്റോണിയ ഒത്തിരി പൂ പൂക്കുന്ന ചെടി ആയതുകൊണ്ട് വളങ്ങൾ വേഗം മണ്ണിൽ കുറഞ്ഞു പോകും മാസത്തിൽ ഒരിക്കലും ചെടിയെ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴും ഒരു വലിയ കൈപ്പിടി അളവ് കമ്പോസ്റ്റ് ചെടിയുടെ ചുവട്ടിൽ കൊടുക്കുന്നതാണ് നല്ലത് ഞാൻ ഇതിൽ കാണിക്കുന്നതുപോലെ ഇത്രയും അളവിലുള്ള കമ്പോസ്റ്റ് ചെടിയുടെ ചുവട്ടിലിട്ട് പരത്തി കൊടുത്താൽ മതി ഇതിലുള്ള വളങ്ങൾ സ്ലോ റിലീസിംഗ് ഫെർട്ടിലൈസർ ആയിട്ട് ഓരോ പ്രാവശ്യം വെള്ളം ഒഴിക്കുമ്പോഴും മണ്ണിലേക്ക് ഇറങ്ങും ഇതല്ലാതെ പത്ത് ദിവസത്തിനൊരിക്കൽ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം കമ്പോസ്റ്റ് വെള്ളത്തിൽ കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ പുളിപ്പിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗാനിക് ഫെർട്ടിലൈസറോ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം പെറ്റൂണിയ ചെടികൾക്ക് ഫ്ലവറിംഗ് ബൂസ്റ്റർ എന്ന പേരിൽ രാസവളങ്ങൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല രാസവളം കൊടുക്കുകയാണെങ്കിൽ എൻ ബിക്ക് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടിയുടെ മീതെ സ്പ്രേ ചെയ്ത് കൊടുക്കാം രണ്ടാഴ്ചയ്ക്കൊരിക്കൽ ഇതുപോലെ സ്പ്രേ ചെയ്താൽ മതി പെസ്റ്റ് പെറ്റൂണിയ ചെടിയിൽ വളരെയധികം ശല്യങ്ങളൊന്നും ഉണ്ടാകാറില്ല പെറ്റൂണിയ ചെടിയിൽ മൂന്ന് പ്രശ്നങ്ങളാണ് ഉണ്ടാകാറുള്ളത് അതിൽ വളരെയധികം പ്രശ്നമായിട്ട് നമ്മൾ കരുതേണ്ടത് കാറ്റും മഴയുമാണ് ഒത്തിരി കാറ്റും മഴയും ഉണ്ടെങ്കിൽ ചെടി ഉടൻ തന്നെ നശിച്ചു പോകും രണ്ടാമത്തെ മെയിൻ പ്രശ്നം ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഓവർ വെള്ളം കൊടുക്കുന്നത് കൊണ്ടും മറ്റ് ചില കാരണങ്ങൾ കൊണ്ടും ചെടിയുടെ ചുവട്ടിലും വേരിലും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിനെ തടയാനായിട്ട് മാസത്തിലൊരിക്കൽ കുറച്ച് ഫംഗൽ പൗഡർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം മൂന്നാമത്തെ പ്രശ്നം മുന്നേടി ശല്യമാണ് ചെടിയിലുള്ള ഇലകളുടെ താഴ്ഭാഗത്ത് വെള്ള നിറത്തിലുള്ള ചെറിയ മഞ്ഞകൾ ഉണ്ടാകാറുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ ചെടിയുടെ ഇലകൾ മഞ്ഞളിക്കാൻ തുടങ്ങും ചെടിയുടെ നീരിനെ ഊറ്റിക്കുടിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ആകുന്നത് ഇലകൾ മഞ്ഞളിക്കുന്നതല്ലാതെ പുതുതായിട്ട് വരുന്ന ഇലകൾ മുരടിച്ച അവസ്ഥയിൽ നിൽക്കും കുറച്ച് വേപ്പിനെണ്ണയും ഏതെങ്കിലും സോപ്പ് ലിക്വിഡും ചേർത്ത് ഇലകളിൽ നല്ലവണ്ണം കൊള്ളത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്തു കൊടുത്താൽ മതി എളുപ്പത്തിൽ മാറിപ്പോകും പ്രൊപ്പഗേഷൻ പെട്രോണിയ ചെടികളെ വിത്തിൽ നിന്നും സ്റ്റെം കട്ടിങ്സിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ പിന്നീട് ഞാൻ പോസ്റ്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ